ഒരിക്കൽ കൂടി ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ഇനി എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത്. ശ്രമിച്ചാൽ ഈ സേനാധിപന്റെ കൈക്കരുത്ത് മന്ത്രി അറിഞ്ഞിരിക്കും. അങ്ങുന്നേ, ആ സേനാധിപൻ അങ്ങുന്നിനെ വല്ലാതെ ഇളിഭീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അങ്ങനെ കയറൂരി വിടാൻ പാടില്ല. പിടിച്ച് കെട്ടിയിരിക്കണം അങ്ങുന്നേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടെ നിൽക്കാനല്ലേ ഈ ചക്രപാണി അങ്ങയോടൊപ്പം കൂടിയിരിക്കുന്നത്. എനിക്ക് കൊട്ടാരത്തിൽ എന്തെങ്കിലും ഉയർന്ന പദവി വാങ്ങിത്തരണം. എങ്കിലേ കൊട്ടാരത്തിൽ എനിക്ക് നിലനിൽപ്പുള്ളൂ. അറിയാം, നിന്നെ ഞാൻ കൈവിടില്ല ചക്രപാണി. ഓ, നിനക്ക് കാതലായ ഒരു സ്ഥാനം തന്നെ ഞാൻ നേടിത്തന്നിരിക്കും. ശരിയാകട്ടെ. നാം മധുരയിലായിരുന്നപ്പോൾ റാണിയും മണികണ്ഠകുമാരനും ചേർന്ന് തീരുമാനിച്ച പ്രകാരം മന്ത്രിയെ മഹാമന്ത്രിയാക്കി അധികാരങ്ങൾ പലതും ഇല്ലാതാക്കുകയും ചെയ്തു. അതിൽ മന്ത്രിക്ക് വല്ലാതെ അമർഷമുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. മന്ത്രിക്ക് പുതുതായി ചില ചുമതലകൾ കൽപ്പിച്ചു നൽകാനാണ് നാം വിളിപ്പിച്ചത്. ഇന്നു മുതൽ പന്തള രാജ്യത്തെ പകുതി ഗ്രാമങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ ചുമതലകൾ മന്ത്രിക്കായിരിക്കും. രാജ്യത്തെ പകുതി ഗ്രാമങ്ങളുടെ ചുമതല സേനാധിപനും മറ്റു പകുതി ഗ്രാമങ്ങളുടെ ചുമതല മന്ത്രിക്കുമായിരിക്കും. എന്താ മന്ത്രിയുടെ അഭിപ്രായം? അടിയന് വലിയ സന്തോഷമായി. സ്വന്തം കാര്യക്ഷമത തെളിയിക്കാനുള്ള അവസരമാണ് മഹാരാജൻ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. അടിയന് അളവറ്റ നന്ദിയുണ്ട് പ്രഭു. ഇക്കാര്യത്തിൽ എന്താ കുമാരവർമ്മയുടെ അഭിപ്രായം? രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങളുടെയും ചുമതല മന്ത്രിയെ ഏൽപ്പിക്കുന്നതിൽ അടിയന് സന്തോഷമേ ഉള്ളൂ തിരുമനസ്. പക്ഷേ ആഭ്യന്തര സുരക്ഷയുടെ ചുമതലയാണ്. അതിൽ വീഴ്ച വരുത്തിയാൽ രാജ്യത്ത് ആഭ്യന്തര കലാപത്തിന് തന്നെ സാധ്യതയുണ്ടാകുമെന്ന് അടിയൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മന്ത്രി കേട്ടല്ലോ, നിങ്ങളെ ചുമതല ഏൽപ്പിച്ചത് മൂലം ആഭ്യന്തര കലാപത്തിനുള്ള സാഹചര്യം വന്നു ഭവിക്കരുത്. ഇല്ല പ്രഭു, സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് സമാധാനാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചുകൊള്ളാം. അടിയന് ഒരു അപേക്ഷ കൂടിയുണ്ട്. ബോധിപ്പിക്കാം. ചുമതലകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അടിയന്റെ സഹായത്തിന് ഒരാളെ കൂടി കിട്ടിയാൽ നന്നായിരുന്നു. ചക്രപാണിയെ അടിയന്റെ കാര്യസ്ഥനായി നിയമിക്കാൻ കൽപ്പനയുണ്ടാവണം. കാലം കൊട്ടാരത്തിൽ സേവനം അനുഷ്ഠിച്ച ആളല്ലേ ചക്രപാണി? അതെ. നാം കൽപ്പിച്ചിട്ടല്ല അയാൾ കൊട്ടാരം വിട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യം നമുക്ക് ഒന്നുകൂടി ആലോചിക്കണം. പിതാവേ, എന്തിനും ഏതിനും ഒരു പഴിചാടി രക്ഷപ്പെടാൻ പഴുതുണ്ടാക്കുന്നവനാണ് മന്ത്രി. തന്റെ ചുമതലകൾ പാളുമ്പോൾ തന്നെ സഹായിക്കാൻ ചക്രപാണിയെ കാര്യസ്ഥനായി കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് മന്ത്രി തഴുതപ്പാൻ പാടില്ല. അതുകൊണ്ട് ചക്രപാണിയെ
മന്ത്രിയുടെ കാര്യസ്ഥനായി നിയമിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കുമാരൻ യുക്തിഭദ്രമായി ചിന്തിച്ചിരിക്കുന്നു. ഭാവിയിൽ മന്ത്രിക്ക് പഴിചാരാനുള്ള പഴുതാണ് കുമാരൻ അടച്ചിരിക്കുന്നത്. മന്ത്രിക്ക് ഓർമ്മ വേണം. കൽപ്പന പോലെ. ചക്രപാണിയെ മന്ത്രിയുടെ കാര്യസ്ഥനായി നിയമിച്ചിരിക്കുന്നു. നന്ദി തിരുമനസേ, നന്ദി. മന്ത്രിയുടെ അധികാരങ്ങളിൽ ചിലത് തിരിച്ചു നൽകിയിരിക്കുന്നു. ചക്രപാണിയെ കാര്യസ്ഥനാക്കുകയും ചെയ്തു. രണ്ടും അപകടമല്ലേ കുമാര? അസൂയക്കാരന്റെയും അത്യാഗ്രഹയുടെയും കഥ സേനാധിപൻ കേട്ടിട്ടില്ലേ? രണ്ടുപേരും വരലബ്ധിക്കായി തപസ് ചെയ്തു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം നിബന്ധനയും വച്ചു. ആദ്യം അസൂയക്കാരന് വരം ചോദിക്കാം. അസൂയക്കാരൻ ചോദിക്കുന്ന വരത്തിന്റെ ഇരട്ടി അത്യാഗ്രഹിക്ക് ലഭിക്കുന്നതായിരിക്കും. അസൂയക്കാരൻ ചോദിച്ച വരമെന്താണെന്ന് അറിയാമോ? എന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നശിക്കണേ എന്ന്. ഫലമോ? അത്യാഗ്രഹിക്ക് രണ്ട് കണ്ണും നഷ്ടപ്പെട്ടു. മന്ത്രിക്കും ചക്രപാണിക്കും ഈ കഥയുമായി എന്താണ് സാമ്യം? തന്നേക്കാൾ ഒരു പടി കൂടി ചക്രപാണി ഉയരുന്നു എന്ന് കണ്ടാൽ മന്ത്രിക്ക് ചക്രപാണിയോടുള്ള അസൂയ തലപൊക്കും. അത്യാഗ്രഹിക്ക് കിട്ടിയതുപോലുള്ള അനുഭവം ചക്രപാണിക്കുമുണ്ടാകും. അപ്പോൾ ഇരുവർക്കും അംഗവൈകല്യം സംഭവിക്കുമെന്ന് സാരം? അംഗവൈകല്യം തന്നെ ആകണമെന്നില്ല. ഇരുവരും തമ്മിലിടഞ്ഞാൽ രണ്ടുപേരും കഷ്ടത്തിലാകുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചക്രപാണിക്കും മന്ത്രിക്കും നന്നാവാൻ ഒരവസരം കൂടി ഞാൻ കൊടുത്തതാണ്. അത് അപകടത്തിലേക്ക് നീങ്ങാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പുലർത്തിയാൽ മതി. എല്ലാം കുമാരന്റെ കൽപ്പന പോലെ. കുമാരവർമ്മയെ സേനാധിപ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ നമുക്കൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ സഭാംഗങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ഭൂരിപക്ഷ അഭിപ്രായത്തെ നമുക്ക് മാനിക്കാതിരിക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് സ്ഥാനമൊഴിയാൻ കൽപ്പിക്കേണ്ടി വന്നത്. അടിയൻ മനസ്സിലാക്കുന്നു തിരുമനസ്. തക്ക സമയത്ത് കുമാരന് ഇടപെട്ടത് മൂലം അടിയന് സ്ഥാനം തിരിച്ചു കിട്ടിയല്ലോ. പിന്നെ മറ്റൊരു പ്രശ്നം, മന്ത്രിക്ക് പകുതി ഗ്രാമങ്ങളുടെ ചുമതല വീതിച്ചു നൽകിയതാണ്. അതും മണികണ്ഠകുമാരന്റെ അഭിപ്രായം അനുസരിച്ചായിരുന്നു. മന്ത്രിക്ക് നമ്മൾ പരമാവധി പരിഗണന നൽകുന്നു എന്ന ബോധ്യം ആദ്യമുണ്ടാകട്ടെ. രാജ്യത്തോട് കൂറു പുലർത്തുന്ന മനോഭാവം മന്ത്രിയിൽ വളർത്തിയെടുക്കാൻ നമ്മൾ വീണ്ടും അവസരങ്ങൾ കൊടുക്കുകയാണ്. എനിക്ക് ഒരഭിപ്രായം കൂടിയുണ്ട്. എന്താണത്? മന്ത്രിക്ക് തന്ത്രപ്രധാനമായ ഒരു അധികാരം കൽപ്പിച്ചു നൽകിയതായി സഭ വിളിച്ചുകൂട്ടി അങ്ങ് ആധികാരികമായി പ്രഖ്യാപിക്കണം. അത് വേണം തിരുമനസ്. മന്ത്രിയുടെ പക്ഷത്ത് നിന്ന് ഒറ്റക്കെട്ടായി അടിയനെതിരെ ശബ്ദമുയർത്തിയവരല്ലേ സഭാംഗങ്ങൾ? മന്ത്രിയെ അങ്ങ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നുണ്ടെന്ന് അവർക്കും ബോധ്യപ്പെടട്ടെ തിരുമനസ്. ശരി, നാളെ തന്നെ സഭ വിളിച്ചുകൂട്ടി അറിയിച്ചേക്കാം. ആധികാരികമായി
സഭാംഗങ്ങളെ തെരിയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സഭ കൂടിയിരിക്കുന്നത്. പന്തള രാജ്യത്തിലെ ഗ്രാമങ്ങളെ ഉത്തരഭാഗം ദക്ഷിണഭാഗം എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു. ദക്ഷിണഭാഗത്തെ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സുരക്ഷാ ചുമതല മന്ത്രിയെയും ഉത്തരഭാഗത്തെ ഗ്രാമങ്ങളുടെ ചുമതല സേനാധിപനെയും ഏൽപ്പിക്കാനാണ് നമ്മുടെ തീരുമാനം. ഇക്കാര്യത്തിൽ സഭാംഗങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം ബോധിപ്പിച്ചാൽ ഈ തീരുമാനം ഉപേക്ഷിക്കുന്നതാണ്. മറിച്ച് യോജിപ്പാണെങ്കിൽ തീരുമാനം നടപ്പാക്കുന്നതുമാണ്. മഹാരാജാവിന്റെ തീരുമാനം തികച്ചും ഉചിതമായിരുന്നു. അധികാര വികേന്ദ്രീകരണം ഭരണത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉതകുന്നതാണ്. രാജ്യത്തെ കൊള്ളയും കൊലയും അക്രമവും അവസാനിപ്പിക്കാൻ ഈ തീരുമാനം സഹായിക്കും. രാജ്യത്തെ പല ഗ്രാമങ്ങളും പ്രശ്നഭരിതങ്ങളാണ്. അവ കണ്ടെത്തി സത്വര പരിഹാരമുണ്ടാക്കാൻ ഈ തീരുമാനം കൊണ്ട് സാധിക്കുന്നതാണ്. അടുത്ത സഭയിലും ഇതേ അഭിപ്രായം തന്നെ നിലനിൽക്കണമെന്നാണ് എന്റെ എളിയ നിർദ്ദേശം. രണ്ടു മേഖലകളിലും ചുമതല ഏൽക്കുന്നവർ, അതായത് മന്ത്രിയും സേനാധിപനും, ഉണർന്നു പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ അധികാര വികേന്ദ്രീകരണത്തിന്റെ യഥാർത്ഥ ഗുണഫലം പ്രജകളിലെത്തുകയുള്ളൂ. അടിയന്റെ മേഖല ഭദ്രമാക്കാൻ അടിയൻ രാവും പകലും പ്രവർത്തിച്ചു കൊള്ളാമെന്ന് സഭാസമക്ഷം പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നാളിതുവരെയുള്ള അടിയന്റെ കർത്തവ്യ വിമുഖത മാറി കാര്യങ്ങൾ വികസനോന്മുഖമാക്കാൻ പര്യാപ്തമാണ് ഈ തീരുമാനം. അടിയൻ ഉണർന്നു പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നന്നായി. നമ്മെ ഏറെ ആഹ്ലാദഭരിതനാക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. മന്ത്രി, മന്ത്രിക്ക് രാജനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വഴിയൊരുക്കിയിരിക്കുകയാണ് നാം. ഈ അവസരം ദുർവിനിയോഗം ചെയ്യരുത്. കൽപ്പന പോലെ യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് എങ്ങനെയോ പ്രജകളും അങ്ങനെ. ഈ ചൊല്ല് സൽഭരണത്തിനും ദുഷ്ഭരണത്തിനും ഒരേപോലെ ബാധകമാണ്. യഥാ മന്ത്രി തഥാ പ്രജ എന്ന ഒരു പുതിയ ചൊല്ല് സൽഭരണം കൊണ്ട് നേടിയെടുക്കുക. കൽപ്പന പോലെ. ഇന്നത്തെ സഭ പിരിയുന്നു. കുമാര, അടിയന് കാര്യസ്ഥപ്പണി തരപ്പെടുത്തി തന്നതിന് കുമാരനോട് നന്ദി പറയാൻ വന്നതാണ്. ഓ, നിങ്ങൾ മന്ത്രിയുമായി പിണങ്ങിയല്ലേ പോയത്? ഇതുവരെ എവിടെയായിരുന്നു? ഭവനത്തിലായിരുന്നു. എല്ലുമുറയെ പണിയെടുത്ത അടിയൻ കുടുംബം പോറ്റിയിരുന്നത്. അപ്പോഴാണ് മന്ത്രി അംഗത്തിന്റെ ദൂതൻ വന്ന് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു എന്ന് അറിയിച്ചത്. അപ്പോൾ തന്നെ അടിയൻ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ മന്ത്രിയുടെ ശുപാർശ പ്രകാരം കാര്യസ്ഥനുമായി. എല്ലുമുറയെ പണിയെടുത്തിരുന്ന ചക്രപാണിക്ക് ഇനി പണിയൊന്നും ചെയ്യാതെ സുഭിക്ഷമായി ജീവിക്കാമല്ലോ. കാര്യസ്ഥന് കാര്യക്ഷമത ഉണ്ടായിരിക്കണം. എന്താണ് കാര്യക്ഷമതയെന്ന് മനസ്സിലായോ? ശരിക്കും മനസ്സിലായിട്ടില്ല. കൊട്ടാരത്തിലെ ചോറാണ് ചക്രപാണിയുടെ ശരീരം. കൊട്ടാരത്തിന്റെ അഭിവൃദ്ധിയാണ് ചക്രപാണിയുടെയും അഭിവൃദ്ധി. ആ ചിന്ത എപ്പോഴും ഉണ്ടായാൽ മതി, കാര്യക്ഷമത താനേ വന്നുകൊള്ളും. മനസ്സിലായോ? ഒരുവിധം മനസ്സിലായി. ബുദ്ധി നേർവഴിക്ക് സഞ്ചരിച്ചാൽ ചിന്തയും നേർവഴിക്ക് പോകും. വളഞ്ഞ വഴിക്ക് പോയാൽ ചിന്തയും വളഞ്ഞു പോകും. എന്തു പറയുന്നു? വളഞ്ഞു പോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചോളാം കുമാരൻ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചക്രപാണിയുടെ കാര്യസ്ഥ പണിയും നാരദന്റെ വീണയും ഒരേപോലെയാണ്.
വല്ലതും മനസ്സിലായോ? നാരദൻ നുണ പറഞ്ഞു നടക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. വീണയുടെ ഏർപ്പാടറിയില്ല, വഴിയെ അറിഞ്ഞുകൊള്ളും. ഓ, ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. കൽപ്പന പോലെ. എന്താണ് ഈ വീണ എന്ന് ഉദ്ദേശിക്കുന്നത്? ദേവ, നാരദന്റെ വീണയെ കുറിച്ച് മണികണ്ഠകുമാരൻ പരാമർശിക്കുകയുണ്ടായല്ലോ. അതിന്റെ പൊരുളറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. നാരായണ, നാരായണ. പ്രണാമം ദേവ, പ്രണാമം ദേവി. പ്രണാമം. നാരദർ തക്ക സമയത്ത് തന്നെ എത്തിയല്ലോ. നാരദരുടെ വീണയെ കുറിച്ചാണ് ദേവിക്ക് സന്ദേഹം. വീണാവാഹിയായ നാരദർ വീണ മീട്ടുന്നത് നാം ഇതുവരെ കേട്ടിട്ടില്ല. ദേവി കേട്ടിട്ടുണ്ടോ? ഇല്ല, നാമം കേട്ടിട്ടില്ല. എന്താ നാരദരെ വീണ മീട്ടാത്തത്? നാം മുമ്പ് വീണ മീട്ടിയിരുന്നു ഇന്ദ്രസദസ്സിൽ ഉർവശിയുടെ നൃത്തത്തിന്. ഓ, ദേവനർത്തകിയുടെ നൃത്തത്തിന് വീണാവാദനം നടത്തണമെങ്കിൽ ഈ സംഗീതോപകരണത്തിൽ നാരദർക്ക് അസാമാന്യമായ പ്രാവീണ്യം ഉണ്ടായിരിക്കണമല്ലോ. പിന്നെന്താ വീണാവാദനത്തിനോട് അങ്ങേക്കൊരു വിരക്തി പോലെ? അതിനുള്ള കാരണം നാം തന്നെ പറയാം. ഇന്ദ്രസദസ്സിൽ നാരദർ ഉർവശിയുടെ നൃത്തത്തിന് വീണമീട്ടുകയായിരുന്നു. അപ്പോൾ ഇന്ദ്രന്റെ മകൻ ജയന്തൻ ഉർവശിയിൽ അനുരക്തനായി. അത് നാരദർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൃപ്തനായി വീണമീട്ടിയപ്പോൾ വീണയുടെ ശ്രുതിയും താളവും ഒക്കെ പിഴച്ചു. അതോടെ നാരദർ വീണാവാദനം നിർത്തി. അഗസ്ത്യമുനിയുടെ ശാപം മൂലം ഇന്ദ്രന്റെ മകൻ ജയന്തൻ ഭൂമിയിൽ മുളയായും ജനിച്ചു. നാരായണ, നാരായണ. ദേവിയുടെ മുന്നിൽ വെച്ച് നമ്മുടെ സംഗീതജ്ഞാനത്തെ അപലപിക്കുകയാണോ ദേവ? നമ്മെ എളിപ്പനാക്കാൻ. എങ്ങനെ എളിപ്പനാകാതിരിക്കും നാരദരെ? നമുക്കൊരുമിച്ച് ഭൂലോകത്തേക്കൊരു യാത്ര പോകാം. നാരദർക്ക് വിരോധമുണ്ടോ? വിരോധമോ? ഭഗവാനും ഒത്തൊരു യാത്രയ്ക്ക് അവസരം ലഭിക്കുന്നത് മഹാപുണ്യമല്ലേ? യാത്രയ്ക്ക് പോകാം. എന്തിനാണ് ദേവ നാരദനുമൊത്ത് ഒരു ഭൂലോകയാത്ര? എല്ലാം യാത്ര കഴിഞ്ഞ് വന്നിട്ട് പറയാം. നാരായണ, നാരായണ. നാരായണ, നാരായണ, നാരായണ. ഭഗവാനോടൊപ്പം വന്നതുകൊണ്ടാകാം ഈ ഭൂവിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേക ഒരു ചൈതന്യം. തീരെ ചൈതന്യമില്ലാത്ത കാഴ്ചയും കാണേണ്ടി വരും നാരദരെ. മനസ്സിലായില്ല. വഴിയെ മനസ്സിലാക്കുന്നു. വരൂ. നാരായണ.
ഭാവിയിലെ തന്റെ ആവാസ സ്ഥാനത്തെക്കുറിച്ചും 18 പടികളുടെ പ്രാധാന്യവും മണികണ്ഠൻ പിതാവിന് വിശദീകരിക്കുന്നു. പിന്നെ വാവരുമൊത്തൊരു യാത്ര പുതിയ ദേശങ്ങളിലേക്കും പുതിയ പ്രശ്ന പരിഹാരങ്ങളിലേക്കും.